أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حاميم സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു. അതെ, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പന. തീർച്ചയായും നാം ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു കാരുണ്യമത്രേ അത്. തീർച്ചയായും അവൻ തന്നെയാകുന്നു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവ്, നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ രക്ഷിതാവും ആയിട്ടുള്ളവൻ. എങ്കിലും അവർ സംശയത്തിൽ കളിക്കുകയാകുന്നു. അതിനാൽ ആകാശം തെളിഞ്ഞു കാണാവുന്ന ഒരു പുകയും കൊണ്ടുവരുന്ന ദിവസം നീ പ്രതീക്ഷിച്ചിരിക്കുക. മനുഷ്യരെ അത് പൊതിയുന്നതാണ്. ഇത് വേദനയേറിയ ഒരു ശിക്ഷയായിരിക്കും. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളിൽ നിന്ന് നീ ഈ ശിക്ഷ ഒഴിവാക്കി തരണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. എങ്ങനെയാണ് അവർക്ക് ഉത്ബോധനം ഫലപ്പെടുക? കാര്യം വ്യക്തമാക്കുന്ന ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ വിട്ട് അവർ പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. ആരോ പഠിപ്പിച്ചു വിട്ടവൻ, ഭ്രാന്തൻ എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. തീർച്ചയായും നാം ശിക്ഷ അല്പം ഒഴിവാക്കി തരാം. എന്നാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക തന്നെ ചെയ്യുമല്ലോ. ഏറ്റവും വലിയ പിടുത്തം നാം പിടിക്കുന്ന ദിവസം തീർച്ചയായും നാം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. ഇവർക്കു മുമ്പ് ഫിർഔന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. മാന്യനായ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ എനിക്ക് ഏൽപ്പിച്ചു തരണം. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവിനെതിരിൽ നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യരുത്. തീർച്ചയായും ഞാൻ സ്പഷ്ടമായ തെളിവും കൊണ്ട് നിങ്ങളുടെ അടുത്തു വരാം. നിങ്ങളെന്നെ കല്ലെറിയാതിരിക്കാൻ എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും ആയിട്ടുള്ളവനോട് തീർച്ചയായും ഞാൻ ശരണം തേടിയിരിക്കുന്നു. നിങ്ങൾക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക. ഇക്കൂട്ടർ കുറ്റവാളികളായ ഒരു ജനവിഭാഗമാണെന്നതിനാൽ അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് സഹായത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു നിർദ്ദേശിച്ചു, എന്റെ ദാസന്മാരെയും കൊണ്ട് നീ രാത്രിയിൽ പ്രയാണം ചെയ്തുകൊള്ളുക. തീർച്ചയായും നിങ്ങൾ ശത്രുക്കളാൽ പിന്തുടരപ്പെടുന്നതാണ്. സമുദ്രത്തെ ശാന്തമായ നിലയിൽ നീ വിട്ടേക്കുകയും ചെയ്യുക. തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സൈന്യമാകുന്നു. എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്! എത്രയെത്ര കൃഷികളും മാന്യമായ പാർപ്പിടങ്ങളും! അവർ ആഹ്ലാദപൂർവം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ! അങ്ങനെയാണത് കലാശിച്ചത്. അതെല്ലാം മറ്റൊരു ജനതയ്ക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ പേരിൽ
ആകാശവും ഭൂമിയും കരഞ്ഞില്ല, അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമുണ്ടായില്ല. ഇസ്രായേൽ സന്തതികളെ അപമാനകരമായ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കുക തന്നെ ചെയ്തു. ഫിർഔനിൽ നിന്ന് തീർച്ചയായും അവൻ അഹങ്കാരിയായിരുന്നു, അതിക്രമകാരികളിൽപ്പെട്ടവനുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും അവരെ നാം ലോകരെക്കാൾ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുക്കുകയുണ്ടായി. വ്യക്തമായ പരീക്ഷണം ഉൾക്കൊള്ളുന്ന ചില ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് നൽകുകയുമുണ്ടായി. എന്നാൽ ഇക്കൂട്ടരിതാ പറയുന്നു, നമ്മുടെ ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊന്നുമില്ല, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല. അതിനാൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്ന്. ഇവരാണോ കൂടുതൽ മെച്ചപ്പെട്ടവർ? അതല്ല തുബ്ബഇന്റെ ജനതയും അവർക്ക് മുമ്പുള്ളവരുമാണോ? അവരെയെല്ലാം നാം നശിപ്പിക്കുകയുണ്ടായി, കാരണം അവർ കുറ്റവാളികളായിരുന്നത് തന്നെ. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, ശരിയായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നാം അവയെ സൃഷ്ടിച്ചത്. പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല. തീർച്ചയായും ആ നിർണായക തീരുമാനത്തിന്റെ ദിവസമാകുന്നു അവർക്കെല്ലാമുള്ള നിശ്ചിത സമയം. അതെ, ഒരു ബന്ധു മറ്റൊരു ബന്ധുവിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത, അവർക്ക് ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസം. അള്ളാഹു ആരോട് കരുണ കാണിച്ചുവോ അവർക്കൊഴികെ, തീർച്ചയായും അവൻ തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. തീർച്ചയായും സക്കൂം വൃക്ഷമാകുന്നു നരകത്തിൽ പാപിയുടെ ആഹാരം. ഉരുകിയ ലോഹം പോലിരിക്കും അതിന്റെ കനി, അത് വയറുകളിൽ തിളക്കും ചുടുവെള്ളം തിളക്കുന്നത് പോലെ. നിങ്ങൾ അവനെ പിടിക്കൂ, എന്നിട്ട് നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചിഴക്കൂ. അനന്തരം ചൂടുവെള്ളം കൊണ്ടുള്ള ശിക്ഷ അവന്റെ തലക്കുമീതെ നിങ്ങൾ ചൊരിഞ്ഞേക്കൂ എന്ന് നിർദ്ദേശിക്കപ്പെടും. ഇത് ആസ്വദിച്ചോളൂ, തീർച്ചയായും നീ തന്നെയായിരുന്നല്ലോ പ്രതാപിയും മാന്യനും. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ സംശയാലുക്കളായിരുന്നുവോ ആ കാര്യമത്രേ ഇത്. സൂക്ഷ്മത പാലിച്ചവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു. തോട്ടങ്ങൾക്കും അരുവികൾക്കുമിടയിൽ നേർത്ത പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കും. അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാകുന്നു അവരുടെ അവസ്ഥ. വിശാലമായ നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർക്ക് ഇണകളായി നൽകുകയും ചെയ്യും. സുരക്ഷിതത്വ ബോധത്തോടുകൂടി എല്ലാവിധ പഴങ്ങളും അവർ അവിടെ വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കവിടെ അനുഭവിക്കേണ്ടതില്ല. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഔദാര്യമത്രേ അത്. അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. നിനക്ക് നിന്റെ ഭാഷയിൽ ഈ ഖുർആനിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാകുന്നു. ആകയാൽ നീ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നവർ തന്നെയാകുന്നു.